ശൂന്യവേദന അവധിയെടുത്ത് വിദേശത്തേക്ക് പോയ ഡോക്ടർമാരുടെ കണക്കില്ലാതെ ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ നിന്ന് വിദേശത്തേക്ക് തൊഴിൽ തേടി പോയ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റു വിവരങ്ങൾ ഇപ്പോഴും ആരോഗ്യവകുപ്പിൻ്റെ പക്കലില്ല നിയമസഭയിൽ ചോദ്യം വന്ന സാഹചര്യത്തിലാണ് വിഷയം വീണ്ടും ചർച്ചയാകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ നിന്ന് വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോയ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും കണക്ക് നിയമസഭയിൽ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാരിന്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല കോവിഡ് കാലയളവിലാണ് അവസാനമായി ആരോഗ്യവകുപ്പിൽ നിന്നും ശൂന്യവേദന അവധിയെടുത്തു പോയവരുടെ കണക്കെടുത്തത് സർക്കാർ ജീവനക്കാർക്ക് സേവന കാലയളവിൽ എടുക്കാൻ കഴിയുന്ന ശൂന്യവേദനാവധിയുടെ കാലാവധി ഇരുപത് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷമാക്കി ചുരുക്കി ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു ഇതു സംബന്ധിച്ച ഉത്തരവ് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയെങ്കിലും കഴിഞ്ഞ വർഷമാണ് വിജ്ഞാപനമായത് എന്നാൽ ഇപ്പോഴും ഇതു സംബന്ധിച്ച് വ്യക്തമായ കണക്ക് ആരോഗ്യ വകുപ്പിന്റെ പക്കലില്ല എന്നതാണ് ചോദ്യത്തിന് മറുപടിയില്ലാതെ വരുമ്പോൾ വ്യക്തമാകുന്നത് മഞ്ഞളാങ്കുഴി അലി എം എൽ എ ആണ് സഭയിൽ ചോദ്യം ഉന്നയിച്ചത് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും മതിയായ ശമ്പളം ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദ്യത്തിനും ആരോഗ്യവകുപ്പിന്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല ദീർഘകാലം ലീവ് എടുത്ത് വിദേശത്തും മറ്റും തൊഴിൽ ചെയ്തു വന്നിരുന്ന ഡോക്ടർമാരെ പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് സർക്കാർ പോയിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്തരം നടപടികൾ നിലച്ച സ്ഥിതിയാണ് ശൂന്യവേദന അവധിയിൽ വിദേശത്തുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കണക്ക് ഹാജരാക്കാൻ അതാത് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരോട് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം